കുറച്ച് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടറിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുമുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ഇന്ന് സ്വന്തമായിട്ട് അവനവൻ്റെ മനസ്സിലുള്ള ഐഡിയകളെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് അഡ്രിനോ എന്ന് പറയുന്നത്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും എന്തിൻ്റെ യു പി സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അർഡിനോയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ C++ ആണ്. C++ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമാണ് നമ്മൾ അർഡിനോയിൽ യൂസ് ചെയ്യുന്നത്. എന്തിനു പറയുന്നു, നമ്മുടെ LKG UKG പിള്ളേർക്ക് പോലും ഗ്രാഫിക്കലായിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൂടെ ഈ അഡ്രിനോയെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ അഡ്രിനോ? ഞാൻ ഈ അഡ്രിനോ എന്ന് പറയുന്നതല്ലാതെ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അതായത് അഡ്രിനോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക് പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം എനേബിളിംഗ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ഇൻട്രാക്റ്റീവ് ഇലക്ട്രോണിക്സ് ഒബ്ജക്ട്സ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ്, അതായത് ആർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന, അതായത് ലൈസൻസിങ്ങോ അങ്ങനെ കാര്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഓപ്പൺ സോഴ്സായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് അഡ്രിനോ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇലക്ട്രോണിക് പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം? അതായത് നമുക്കൊരു ഹാർഡ്വെയർ ഉണ്ട്, ആ ഹാർഡ്വെയറിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് പ്രോജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബോർഡ്, അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ബിൽഡ് ചെയ്യിപ്പിക്കാനാണ് പ്രധാനമായിട്ടും ഈ അഡ്രിനോ എന്ന് പറയുന്ന ഒരു ബൊഡിയുള് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഔട്ട് ബോർഡെന്നോ അല്ലെങ്കിൽ ഒരു മദർ ബോർഡെന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ, അതായത് ഈ അഡ്രിനോയുടെ അകത്തെ പ്രോഗ്രാമിങ്ങിന് പഠിക്കാൻ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ബേസിക് പ്രോഗ്രാമിംഗ് സ്കില്ലുള്ള എല്ലാവർക്കും അഡ്രിനോ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാനും പറ്റും. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെ ഹാർഡ്വെയറിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അഡ്രിനോ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ ഏവർക്കും ഒരു എന്താ പറയുക, പ്രോഗ്രാമിങ്ങിനെ പറ്റി നല്ലൊരു അറിവ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹാർഡ്വെയറിനെ സോഫ്റ്റ്വെയറിനെ കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാനും ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ അഡ്രിനോ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അഡ്രിനോയുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. 2005 അഡ്രിനോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ഒറിജിൻ കൺട്രി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അപ്പോൾ ഇറ്റലിയിൽ നിന്നാണ് അത് ഡെവലപ്പായി ലോകമെമ്പാടും വളരെയധികം പോപ്പുലറായി വന്നത്. അഡ്രിനോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, എങ്കിൽ പോലും അവർക്ക് ആ പ്രോഗ്രാമിംഗ് സ്കില്ലുകൾ കൊണ്ടുവരാൻ അഡ്രിനോ ഏറ്റവും യൂസ്ഫുൾ ആണ്. കാരണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകൾ അടുക്കി വെച്ച് അവരുടെ മനസ്സിലുള്ള ഐഡിയ എന്താണോ അത് ഹാർഡ്വെയറിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അഡ്രിനോയിൽ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള. അപ്പോൾ സിമ്പിളായിട്ട് വിഷ്വൽ പ്രോഗ്രാം വഴി കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് അഡ്രിനോയിൽ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഒരു LED ലൈറ്റിംഗ് തൊട്ട് ഒരു ഡ്രോണിൻ്റെ കൺട്രോൾ വരെ ഈ പറയുന്ന അഡ്രിനോയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള പല മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് റോബോട്ടിക്സ് മേഖലയിലാണെങ്കിലും ബയോമെഡിക്കലാണെങ്കിലും ഏത് മേഖല ആയിക്കോട്ടെ, നമുക്ക് അഡ്രിനോയിൽ വളരെ സിമ്പിളായിട്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതാണ് അഡ്രിനോയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പല യൂട്യൂബ് ചാനലിൽ നോക്കിയാലും പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും, പുതിയ ഹാർഡ്വെയറും റോബോട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്കിൽ പ്രവർത്തിക്കുന്ന എന്താ, ഈ അഡ്രിനോ എന്ന് പറയുന്ന ഈ ബോർഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 8-bit മൈക്രോ കൺട്രോളറാണ്. അതായത് ഈ കാണുന്ന ചിപ്പാണ് ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് നമുക്ക് പറയാം. കാരണം ഈ ചിപ്പാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം എടുക്കുന്ന ഈ പറയുന്ന ഒരു ചിപ്പേ നിന്നാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പവർ കണക്ടർ കാണാൻ സാധിക്കും. ഈ പവർ കണക്ടറിൽ നമുക്ക് 5V തൊട്ട് നമുക്ക് 12V വരെ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, അത് ഇതിന് വേണ്ട 3.3V ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുത്തോളും. അതേസമയം തന്നെ നമുക്ക് USB കുത്തി വർക്ക് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് പവർ സപ്ലൈയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് അതിൻ്റെ റീസെറ്റ് ബട്ടനാണ്. ഇപ്പം നമുക്ക് ആദ്യം തൊട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് റീസെറ്റ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്, 16 MHz ക്രിസ്റ്റൽ ഓസിലേറ്റർ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസുകളാണ്. അതായത് ഇവിടെ നമുക്ക് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ സെക്ഷനാണ്. ഇവിടെ നമുക്ക് 3.3V 5V ഗ്രൗണ്ട്, പിന്നെ VIN എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജാണ്. ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ട വോൾട്ടേജ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. പിന്നെ അതായത് നമുക്കിപ്പോൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് USB എന്നല്ല, അല്ലെങ്കിൽ പവർ കണക്ടർ എന്നല്ല, നമ്മുടെ പ്രോജക്റ്റിൽ നിന്ന് തന്നെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊരു പ്രൊട്ടക്ഷന് ഡയോഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ റീസെറ്റ്, നമ്മളീ പറയുന്ന റീസെറ്റ് ബട്ടനുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെഫറൻസ്, അത് ഈ പറയുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റൊക്കെ വരുമ്പോഴേക്കും റെഫറൻസ് വോൾട്ടേജ് കൊടുക്കാനും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പവർ സപ്ലൈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഉള്ളതാണ് അനലോഗ് ഇൻപുട്ടുകൾ.
നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന് നമുക്കിപ്പം ടെമ്പറേച്ചർ വേരിയേഷൻസ് അതുപോലെ പ്രഷർ വേരിയേഷൻസ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലോഗാണ്. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽസിനെ കൊടുക്കാനാണ് അനലോഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഈ പോർട്ടുകളാണ് 0 to 13 വരെ ഡിജിറ്റൽ പോർട്ടുകൾ. അപ്പോൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് LED കണക്ട് ചെയ്യാം, മോട്ടറ് അതുപോലെ എല്ലാ ഡിവൈസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർഫേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ഡിവൈസിനെ മറ്റൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർഫേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പിന്നുകളിൽ തന്നെ ഒത്തിരിയധികം ഫംഗ്ഷൻസും ഉണ്ട്, അത് നമുക്ക് പുറകെ പറയാം. എന്നാലും ബേസിക്കായിട്ട് ഇത്ര അറിഞ്ഞിരിക്കുക, പവർ എന്നുള്ളതുകൊണ്ട് അനലോഗ് ഉണ്ട്, ഡിജിറ്റലും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പോർട്ടുകൾ, അതായത് ഒരു സെറ്റ് ഓഫ് പിന്നുകൾ ചേരുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ ഇതൊരു പിന്നാണ്, പക്ഷേ ഈ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ എന്താ, അതൊരു പോർട്ടായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി അഡ്രിനോ ബോർഡിൻ്റെ ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2.7 inch, വീതി എന്ന് പറഞ്ഞാൽ 2.1 inch. അപ്പോൾ അത്രയും ചെറിയ ബോർഡ് ആയിട്ടുണ്ട് തന്നെ നമുക്കിത് കോമ്പാക്റ്റ് ആണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്രിനോ ബോർഡ് പവർ ബാങ്കിൽ കൊടുത്താലും വർക്ക് ചെയ്യും. നമ്മളെ 5 volt 2 ampere മതി ഇത് കറക്റ്റായിട്ട്, അതായത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ. പിന്നെ അഡ്രിനോ ബോർഡ് പ്രധാനമായിട്ടും എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ബോർഡാണ്. അപ്പോൾ എന്താണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോക്കിയാലോ, എംബഡഡ് സിസ്റ്റം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് പെരിഫറൽ ഡിവൈസ് വിച്ച് ആർ ഡിസൈൻഡ് ആൻഡ് ഇൻ്റർ കണക്റ്റഡ് ടുഗദർ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഹാർഡ്വെയറിൻ്റെ, സോഫ്റ്റ്വെയറിൻ്റെ, പെരിഫറൽ ഡിവൈസിൻ്റെ ഒരു സംയോജിത ഫോമാണ് എന്തെന്ന് പറയുന്നത്, എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഒരു എംബഡഡ് സിസ്റ്റമാണ്. കാരണം എന്താ, തുണി അലക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മെഷീനാണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ ആ വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കാനുള്ള എല്ലാ ഫംഗ്ഷനും നമ്മളൊരു ഐ സി ചിപ്പിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ എത്ര സമയം കൊണ്ട് വെള്ളം നിറയണം, എത്ര ലെവലെത്തിയാൽ അത് ഓഫ് ആവണം, എത്ര സമയം അലക്കണം, എത്ര സമയം അത് ഡ്രൈ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐ സി ചിപ്പിനകത്ത് പ്രോഗ്രാം ചെയ്ത് വയ്ക്കും. ഇനി ഇൻഡക്ഷൻ കുക്കർ എടുക്കുവാണെങ്കിലോ, ആ കുക്കിംഗ് ടെമ്പറേച്ചർ എത്തുമ്പോൾ ഓഫ് ആവണം, പിന്നെ നമ്മൾ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ ഓരോ കുക്കിംഗ് മോഡുകൾ അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ, പിന്നെ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ അത്, പിന്നെ വാട്ടർ ബോയിലിംഗ് ആണെങ്കിൽ അത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ഒരു ഐ സിക്കകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇൻ കേസ് ഒരു വെയ്റ്റിംഗ് മെഷീൻ ആണെങ്കിലോ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ കാലിബ്രേറ്റ് ചെയ്ത് വെയ്റ്റ് ആക്കി അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഒരു ഡ്രോണിൻ്റെ കേസ് എടുത്താലോ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ ഫോട്ടോകളും അല്ലെങ്കിലും കാര്യങ്ങളും അവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസറോ കൊടുത്തിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ റിമോട്ടായിട്ട് എത്തിക്കണം. അതേസമയം തന്നെ ഈ ഡ്രോണിനെ സെൽഫ് ബാലൻസ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ചിപ്പുകൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല, ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതാണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ജനറൽ പർപ്പസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതൊക്കെ നമുക്ക് ജനറൽ പർപ്പസ് എന്ന് പറയാം. പക്ഷേ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെഷ്യൽ പർപ്പസാണ്. അപ്പം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ ചിപ്പാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചണം. എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ കൺട്രോളർ ചിപ്പാണ്. ഇനി നമുക്ക് ജനറൽ പർപ്പസ് കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ടാബ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതെല്ലാം എന്താണ്, ഒരു ജനറൽ പർപ്പസാണ്. ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ എന്തും കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കണക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ, പക്ഷേ നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്താലോ അതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം ഈ പറയുന്ന CPU ആണ്, അതായത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ആയിരിക്കും ഏതിനകത്ത്, നമ്മുടെ ജനറൽ പർപ്പസ് സിസ്റ്റത്തിനകത്ത്. അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാം കൊടുക്കുന്നോ ആ പ്രോഗ്രാമിനനുസരിച്ചുള്ള ഹാർഡ്വെയറായിട്ട് അത് സ്വയം മാറും. അപ്പോൾ അതാണ് ജനറൽ പർപ്പസ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ അതൊരു എംബഡഡ് സിസ്റ്റമാണ്, പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അപ്പം മൈക്രോ കൺട്രോളറാണ് എംബഡഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്, മൈക്രോ പ്രോസസ്സറാണ് ജനറൽ പർപ്പസിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അതിൽ CPU, RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സർ കാണും, പിന്നെ മെമ്മറി കാണും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് കാണും, ഇതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ ഒരു മൈക്രോ കൺട്രോളർ എടുത്താൽ ഇതെല്ലാം ഒറ്റ ഒരു ചിപ്പിനകത്ത് തന്നെ ആയിരിക്കും, ഒരു ഐസിക്കകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കാരണം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്, വളരെ കോമ്പാക്റ്റാണ്, എംബഡഡ് സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യമാണ്.
നമുക്കൊരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഫാക്ടറാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പം അതുപോലെ പവർ കൺസപ്ഷനും വളരെ കുറച്ച് അത്രേ പാടുള്ളൂ. അപ്പം ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോങ് ബാക്കപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വളരെ കുറച്ച് പവറെ കൺസ്യൂം ചെയ്യാവുള്ളൂ. അപ്പം മൈക്രോ കൺട്രോളറാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന് എപ്പോഴും നല്ലത്. ഇനി ഒരു മൈക്രോ പ്രോസർ എടുക്കുവാണെങ്കിൽ അതിൽ ഓരോ ഘടകങ്ങളും എന്താ വ്യത്യസ്തമായിരിക്കും. അതായത് മെമ്മറി വേറൊരു സ്ഥലത്തായിരിക്കും, അതുപോലെ ടൈമർ കൗണ്ടർ വേറൊരു സ്ഥലത്തായിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് ചിപ്പുകളായിരിക്കും. അപ്പോൾ ഈ ചിപ്പിലേക്കൊക്കെ സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കണം. അത് കൂടുതൽ വർക്ക് ചെയ്യുന്നതായിട്ടുണ്ട്, ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മളൊരു സെപ്പറേറ്റ് ബോർഡിലായിരിക്കും വയ്ക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിളായിട്ടുള്ള ഒരു ചിപ്പിലായിരിക്കും വയ്ക്കുക. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ വൺ ചിപ്പ്, അതായത് ഈ ഒരു ചിപ്പിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. മൈക്രോ പ്രോസസ്സറിനകത്തോ എല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം നമ്മൾ ഇൻ്റർകണക്ട് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം ഇൻ്റർകണക്ട് ചെയ്യാൻ. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, മൈക്രോ പ്രോസസ്സർ സിസ്റ്റം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മെമ്മറി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാലോ അതിനകത്ത് ഫിക്സ്ഡ് മെമ്മറിയൊക്കെ കാണത്തുള്ളൂ. ആ ഒരു ഫെസിലിറ്റിയെ നമുക്ക് വീണ്ടും വീണ്ടും മാറ്റി പുതിയതായിട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഒരു തവണ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോസ്റ്റ്ലി അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ നമ്മളൊരു ഡെസ്ക് ടോപ്പ് മേടിച്ചാലോ ആ ഡെസ്ക് ടോപ്പിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പിന്നെ വേണമെങ്കിലും നമുക്ക് ഹാർഡ്വെയർ മാറ്റി കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോ പ്രോസസ്സർ സിസ്റ്റം അതുകൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റ്ലിയാണ്. കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മേടിക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ മൈക്രോ കൺട്രോളർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസാണ്, പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ സിംഗിൾ പർപ്പസാണ്. പിന്നെ സ്പീഡിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ സ്പീഡ് വളരെ കുറവാണ്, പിന്നെ മൈക്രോ പ്രോസസ്സറിന് സ്പീഡ് കൂടുതലാണ്. അത് പറയാൻ കാര്യം മൈക്രോ കൺട്രോളർ ഒരു ടാസ്കേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഹാർഡ്വെയറും അതുപോലെ ആയിരിക്കും, കുറഞ്ഞ സ്പീഡ് മതി. പക്ഷേ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ പർപ്പസാണ്. ഏത് ടാസ്ക് വേണമെങ്കിലും അതിന് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ടും സ്പീഡ് കൂടുതലായിരിക്കും. ഒരു മൈക്രോ കൺട്രോളർ ചിലപ്പം 8 MHz പതിനാറ് മെഗാ ഹെഡ്സോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന ഗിഗാ ഹെഡ്സ് റേഞ്ചിലാണ്. അതുപോലെ തന്നെ ഇത്രയും സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ പവറും കൺസ്യൂം ചെയ്യും. പക്ഷേ മൈക്രോ കൺട്രോളറോ വളരെ കുറച്ച് കറണ്ട് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താ, മൈക്രോ കൺട്രോളറാണ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എംബഡഡ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോ കൺട്രോളർ അഥവാ MCU ആണ് ഇതിൻ്റെ ഏറ്റവും ബ്രെയിൻ എന്ന് പറയാവുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും സെൻട്രലിൽ വരുന്നത്. പിന്നെ അതിന് വേണ്ടിയുള്ള പവർ സപ്ലൈ, പവർ സപ്ലൈ സാധാരണ ഇതിന് 5 volt ആണ് മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 3.3 വർക്ക് ചെയ്യും. പിന്നെ ഇൻപുട്ട് സെൻസേഴ്സ്, അതായത് നമ്മൾ ഇൻപുട്ട് സെൻസർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് സെൻസേഴ്സ്. അപ്പം നമുക്ക് പല പാരാമീറ്റേഴ്സ് നമുക്ക് അളക്കേണ്ടി വരും. ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, ഡിസ്റ്റൻസ്, അപ്പോൾ അതൊക്കെ നമുക്ക് സെൻസേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ പെടുത്താം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡ്രൈവ്, ഔട്ട്പുട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ സെൻസറിൽ നിന്ന് വരുന്ന ഡേറ്റ കിട്ടിക്കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ഡ്രൈവുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും ഒരു ഫാൻ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കണം. ആ പ്രോഗ്രാമിൽ ആ ഒരു ത്രെഷോൾഡ് വാല്യൂവിന് മുകളിലെത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഫാനിലേക്കുള്ള റിലേ അല്ലെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് ഫാൻ കറങ്ങും. അപ്പം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസുകളായിരിക്കാം, അല്ലെങ്കിൽ LED ആയിരിക്കാം, LCD ആയിരിക്കാം, എന്ത് വേണമെങ്കിലും അവിടെ വരാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റേണൽ മൊഡ്യൂളുകൾ, അതായത് എംബഡഡ് സിസ്റ്റത്തിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റ് റിമോട്ടായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, എക്സ്റ്റേണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞത് വേണം. ഉദാഹരണം പറഞ്ഞാൽ ട്രാൻസ്മീറ്റർ, റിസീവർ, GSM മൊഡ്യൂൾ, GPS, ഇതൊക്കെ എന്താ എക്സ്റ്റേണൽ മൊഡ്യൂളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റിന് ഒരു ടൈം സ്റ്റാമ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രോജക്റ്റിൽ ഡേറ്റും ടൈമും ഒക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ RTC ഉപയോഗിക്കാം. RTC എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ക്ലോക്ക്. അതുപോലെ തന്നെ ഡേറ്റ പവർ ഓഫ് ചെയ്താലും അവിടെ റീടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ EEP റോമും യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസത്തെ മുഴുവൻ ടെമ്പറേച്ചറും രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിപ്പ് മാത്രം മതി. ആ ചിപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന മൈക്രോ കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചിപ്പിൽ രേഖപ്പെടുത്തിക്കോളും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാം ഈ സിസ്റ്റത്തിനെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, നമ്മുടെ ഈ സിസ്റ്റം ഇരിക്കുന്ന ബോർഡ്, അതായത് അതിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും സെൻസറും ഇതെല്ലാം ഇരിക്കുന്നത് എന്തായിരിക്കും, ഒരു പ്രത്യേകം ഡിസൈൻ ചെയ്ത PCBക്കകത്ത മദർ ബോർഡിനകത്തായിരിക്കും ഈ പറയുന്ന സിസ്റ്റം എല്ലാം ഇരിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മുടെ ഈ അഡ്രിനോ എങ്ങനെയാണ് ഇത്രയധികം പോപ്പുലർ ആയത്, ഇത്രയധികം ആൾക്കാരുടെ ഇടയിലൊക്കെ ജനകീയമായിട്ട് എത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റീസണാണ് ഈസി ടു പ്രോഗ്രാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് കോഡ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ കുട്ടിക്ക് പോലും എന്താ ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കൽ പ്രോഗ്രാമിങ്ങിലൂടെ ഇതിനകത്ത് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ ഒരു എഞ്ചിനീയറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഐഡിയകൾ എങ്ങനെയാണോ അത് ഹാർഡ്വെയറിലേക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ രണ്ടാമത്തെയാണ് USB പ്ലഗ് ആൻഡ് പ്ലേ. നമ്മൾ ഈ പറയുന്ന ഡിവൈസ്, ഈ അഡ്രിനോ ബോർഡ് എന്ന് പറയുന്നത് നേരെ USB കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഡ്രൈവറോ ഒന്നും വേണ്ട, ഇതിൻ്റെ തന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡ്രൈവറുകളുണ്ട്. അതായത് ഇത് ഹാർഡ്വെയർ കറക്റ്റായിട്ട് OS ലിങ്ക് ചെയ്ത് കൊടുക്കാനുള്ള ഫയൽസ് ഉണ്ട്. അപ്പം നമ്മൾ USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആവും, പ്രവർത്തിച്ചോളും. നമ്മളൊരു പ്രിൻ്ററോ അല്ലെങ്കിൽ ഒരു സ്കാനറോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലൈബ്രറിയുടെ CD ഒക്കെ ഇടാറില്ലേ, പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻസ്റ്റലൈസ് ചെയ്തോളും. അതായത് സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടാവുന്ന സാധ്യത. പിന്നെ അടുത്തതാണ് കോമ്പാറ്റബിൾ വിത്ത് മൊബൈൽ ഫോൺ. ഇനി നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഇല്ലേ, കുഴപ്പമില്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണെങ്കിലും ഇതിനെ പ്രോഗ്രാം ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ Atmega 328 എന്ന് പറയുന്ന ഒരു 8-bit പ്രോസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ചിപ്പാണത്. ഈ ചിപ്പിനകത്ത് 14 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളുണ്ട്. അതിൽ 6 PWM സപ്പോർട്ട് ചെയ്യും. PWM എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത് മോഡുലേഷനാണ്. പൾസ് വിഡ്ത് മോഡുലേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗേഷൻ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് LED ബ്ലിങ്ക് ചെയ്യിക്കുന്നതിന് പകരം ഫെയ്ഡ് ചെയ്യിപ്പിക്കാനും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇതിനകത്ത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ A0 to A5 എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ, അതായത് 6 ഇൻപുട്ടുകൾ സപ്പോർട്ട് ചെയ്യും. നമുക്കിവിടെ ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റിയും ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സെപ്പറേറ്റ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ പറയുന്ന ചിപ്പിനകത്ത് തന്നെ ADC എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് അത് കൺവേർട്ട് ചെയ്തോളും. പിന്നെ ഇതിനകത്ത് 32 GB ഫ്ലാഷ് മെമ്മറി ഉണ്ട്. ആ ഫ്ലാഷ് മെമ്മറിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന പ്രോഗ്രാം 32 GB വരെ നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ലൈനുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനും ഇൻബിൽട്ട് ആയിട്ട് റാം ഉണ്ട്, 2 KB ആണ് റാം. അപ്പോൾ നമ്മൾ ഓർക്കും ഇപ്പോൾ ഒക്കെ 2 GB ഇല്ലേ, എന്തിനാണ് 2 KB കൊണ്ട് എന്താവാനാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒരു എംബഡഡ് സിസ്റ്റത്തിന് 2 KB എന്ന് പറഞ്ഞാൽ ധാരാളം മതി. കാരണം എന്താ, അതൊരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ EEPROM, അതായത് നമ്മൾ കറണ്ട് പോയാലും അതിനകത്ത് ഡേറ്റ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി 1 KB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ DVD പ്ലെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും TVയോ ഒക്കെ നിങ്ങൾക്കറിയാം, ഒരു USBയോ എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞ് നിങ്ങൾ പ്ലേ ചെയ്യിക്കുക, അല്ലെങ്കിൽ DVD പ്ലെയറിനകത്ത് നിങ്ങളൊരു CD DVD ഇട്ട് പ്ലേ ചെയ്യുക, പെട്ടെന്ന് കറണ്ട് പോയി. അടുത്ത തവണ കറണ്ട് പോയപ്പോഴേക്കും നിങ്ങൾ ലാസ്റ്റ് കണ്ട പോർഷൻ എവിടെ നിന്നാണോ അവിടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഫ്യൂച്ചർ വരാനുള്ള ഒരു കാര്യം അവിടെ EEPROM ഉണ്ട്. നമ്മൾ കറണ്ട് പോകുമ്പോൾ ഉള്ള ആ സിഗ്നൽ, അതായത് ആ ബ്രേക്ക് ഡിക്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെക്നോളജി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 16 MHz ആണ്. അതുപോലെ തന്നെ ഇതിന് ഇൻബിൽട്ട് ആയിട്ട് തന്നെ സീരിയൽ പോർട്ട്, I2C, SPI ഇൻ്റർഫേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാനും സെൻസറുകളെ കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ, അതായത് നമ്മുടെ LED കത്തിക്കുന്ന ആപ്ലിക്കേഷൻ തുടങ്ങി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ വരെ ഇതിനകത്ത് പോസിബിളാണ്. അതുപോലെ വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്, നമുക്ക് 5 V തൊട്ട് ഏകദേശം 12 V വരെ റേഞ്ച് വേരിയേഷൻ വന്നാലും ഇത് കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ചിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 16 MHz എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്രിനോയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ, അതിനകത്ത് Atmega 328 എന്ന് പറയുന്ന ആ ഒരു ചിപ്പാണ് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു 28-bit IC ആണ്. ഈ ICക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പിന്നുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ 0 to 13, A0 to A5, അതെല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ പറയുന്ന പിന്നുകളെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കോപ്പർ കേബിളുകൾ, കോപ്പർ ട്രേസുകൾ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ICയെ പറ്റി വലിയ പിന്നുകളെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ നമ്പർ നോക്കി നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ PC6 എന്ന് പറയുന്ന ഇത് പിന്നെടുത്തു. ഇതെന്ന് പറഞ്ഞാൽ റീസെറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ റീസെറ്റ് കണ്ടോ. അതുപോലെ തന്നെ RXD TXD, അതിവിടെ കിടക്കുന്നത് ഇത് കണ്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ICക്കകത്തെ ഓരോ പിന്നുകളും ഈ പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ടറുമായിട്ട് ലിങ്ക്ഡാ. ഇതിൻ്റെ അടിക്കടെ ആ കോപ്പർ ട്രേസ് ഉള്ളതുകൊണ്ട് അത് കണക്റ്റഡ് ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് അഡ്രിനോയുടെ പിൻ കോൺഫിഗറേഷൻ നോക്കാം. പിൻ കോൺഫിഗറേഷൻ എന്ന് പറയുവാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ,
അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ഐ സി എടുക്കുവാണെങ്കിൽ അതിൽ ഓരോ പിന്നിന് ഓരോ ഫംഗ്ഷൻ കാണുമല്ലോ. പക്ഷേ ആ ഐ സി നോക്കി അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഡ്രിനോ ബോർഡിൽ അത് വളരെ സിമ്പിളായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ ഉള്ളതിനൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ജി പി ഐ ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ജി പി ഐ ഒ ഗ്രൂപ്പാണ്. നമുക്ക് ആകെ 6 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ജി പി ഐ ഒ, ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതായത് ആ പേജ് തന്നെയുണ്ട്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ. അത് പൊതുവേ ഡിജിറ്റൽ പിന്നുകളായിരിക്കും. അതായത് ഇവിടെ ഒന്ന് അല്ലെങ്കിൽ 1 ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 0. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ പച്ച കളറുള്ള ഈ മാർക്ക് ചെയ്തൊക്കെ നല്ല എന്താ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. അതായത് 0 to 13 വരെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു എൽ ഇ ഡി കൊടുക്കുവാണെങ്കിൽ അത് ഫ്ലാഷ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയാണ് ജി പി ഒ കൊടുത്തേക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് പി ഡബ്ല്യു എം എന്ന് പറയുന്നത്, പൾസ് വിഡ്ത് മോഡുലേഷൻ. അതായത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പൾസിൻ്റെ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു വേവ് എടുക്കുവാണെങ്കിൽ ആ വേവിൻ്റെ ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെയുള്ള ആ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവേ ഇത് കൺട്രോളിങ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് പി ഡബ്ല്യു ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീഡ് കൺട്രോളർ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അതൊക്കെ നമുക്ക് പി ഡബ്ല്യു ഉപയോഗിക്കാം. ഇനി അടുത്ത ഒരു ഗ്രൂപ്പാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ. അതായത് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കേസ് വരുവാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ റിമോട്ട് കൺട്രോളിങ്, അതുപോലെ ഡേറ്റ കളക്ഷൻ, അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാനാണ് കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന രണ്ട് ലൈൻ ഉണ്ടോ, അതായത് D3 D2, നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി ആയിട്ട് ഒരു സിഗ്നൽ വരുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ പോസ് ചെയ്തിട്ട് ഈ എമർജൻസി സിഗ്നൽ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെ ഇൻറ്ററപ്റ്റ് പിന്നെ യൂസ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാവുക. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സെൻസർ അവിടെ ആദ്യമേ എന്ത് ചെയ്യണം, ഹൈ പ്രയോറിറ്റിയിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വാട്ടർ പമ്പ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതാണ് ഒരു ഇൻറ്ററപ്റ്റിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഇൻറ്ററപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയം എടുക്കുവാണെങ്കിൽ അതിൽ എത്ര ആൾക്കാർ എത്ര സമയത്തിനുള്ളിൽ വരുന്നുണ്ട്, ഇറങ്ങിപ്പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലേസറും അതുപോലെയുള്ള IR LED സെൻസറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റാണ്. അപ്പോൾ ഇൻറ്ററപ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്ററപ്റ്റിനായിരിക്കും ഒരു ബോർഡിന് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത്. ഇനി അടുത്തതാണ് അനലോഗ് പോർട്ടുകൾ. നമ്മുടെ ഒരു പ്രോജക്റ്റിൽ കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന സിഗ്നൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടെമ്പറേച്ചർ നമുക്കറിയാം വേരി ചെയ്യുന്നത് സഡനായിട്ടല്ല, വളരെ ഗ്രാജുവലായിട്ടാണ് വേരി ചെയ്യുന്നത്. ഇപ്പോൾ 32.1, 32.2, അങ്ങനെ വേരിയേഷൻ വരുമ്പോഴേക്കും ആ കണ്ടിന്യൂസ് സിഗ്നൽസിനെ സ്കാൻ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയാണ് ഈ അനലോഗ് പിന്നുകൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പിന്നിൽ വരുന്ന ഡേറ്റ ഈ പറയുന്ന മൈക്രോ കൺട്രോളറിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ADC ഉണ്ട്, അവിടെ കൺവേർഷൻ നടക്കുന്നു. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എന്താണോ ആ ആക്ഷൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, പിന്നെ IO പിന്നുകളിലേക്ക് അതിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നുള്ളതാണ് പവർ പോർട്ട്. നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഈ പറയുന്ന പോർട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ 6 ഗ്രൂപ്പായിട്ടാണ് സിമ്പിളായിട്ട് ഈ പറയുന്ന അഡ്രിനോ ബോർഡിനകത്ത് പിന്നുകളെ കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ചെയ്യുന്ന ഈ പറയുന്ന പിന്നുകളെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള പോർട്ടുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. ഇനി നമ്മൾ അഡ്രിനോ എടുക്കുവാണെങ്കിൽ അത് പല വേരിയൻറ്റുകളുണ്ട്, പല മോഡൽസ് ഉണ്ട്. അതിൽ ഏറ്റവും സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മോഡലാണ് അഡ്രിനോ യൂനോ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ്. നമ്മൾ നേരത്തെ ആ പിന്നും കോൺഫിഗറേഷനും ഒക്കെ പറഞ്ഞ ബോർഡാണ് അഡ്രിനോ യൂനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പം വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ പിന്നുകൾ അതുപോലെ അതിനകത്ത് ഗ്രൂപ്പായിട്ട് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ബോർഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുമ്പം അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫംഗ്ഷനുള്ള ഒരു അപ്ഗ്രേഡഡ് ബോർഡാണ് അഡ്രിനോ ജനറാഡോ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് കീബോർഡ്, മൗസ് തുടങ്ങിയ പെരിഫറൽസ് ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ ടച്ച് കീപാഡ്, അങ്ങനെയുള്ള കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യും. ഇനി നമ്മുടെ പ്രോജക്റ്റിൽ കുറേ കൂടി മെമ്മറി വേണം, അല്ലെങ്കിൽ കുറേ കൂടി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ വേണം, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ അഡ്രിനോ മെഗ എന്ന് പറയുന്ന ഈ പറയുന്ന ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം.
ഇനിയും വേറെ ഒരു ബോർഡ് ഉണ്ട്, അഡ്രിനോ ലില്ലിപ്പാഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബോർഡ്. നമ്മുടെ ഫാബ്രിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് ഇപ്പം ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ലൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോയോ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ LED നമുക്ക് എന്താ റൗണ്ടിൽ കറങ്ങണം, അപ്പം അതുപോലെയുള്ള ആപ്ലിക്കേഷനകത്തൊക്കെ അഡ്രിനോ ലില്ലിപ്പാഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ പറയുന്ന ഒരു ബോർഡ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ രംഗത്ത് വളരെയധികം സാധ്യതകളുള്ള ഒരു ബോർഡാണ് അഡ്രിനോ ലില്ലിപ്പാഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അഡ്രിനോ നാനോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ബോർഡ്, USB കണക്ടിവിറ്റി ഉള്ള ഒരു അഡ്രിനോ യൂനോയുടെ തന്നെ ഒരു ചെറിയ പതിപ്പാണ് അഡ്രിനോ നാനോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും ചെറുതാണ് അഡ്രിനോ മിനി എന്ന് പറയുന്നത്. അപ്പം വളരെ ഒതുക്കമുള്ള പ്രോജക്റ്റ്, ഒരു തീപ്പെട്ടി കൂടിനകത്ത് നമുക്കൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അഡ്രിനോ മിനി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടൈപ്പ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ അതിൻ്റെ ഉപയോഗിക്കുന്ന മേഖല, ഇതൊക്കെ അനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ബോർഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തിരുന്നാലും ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാ, അഡ്രിനോ യൂനോ എന്ന് പറയുന്ന ബോർഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി അഡ്രിനോ നമുക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒരു യൂസർ ഇൻ്റർഫേസ് വേണം, അഥവാ ഒരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയറാണ് അഡ്രിനോ IDE എന്ന് പറയുന്നത്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഈ പൈത്തൺ ചെയ്യാൻ നേരത്ത് നമ്മളൊരു പ്രോഗ്രാം വിൻഡോ ഉണ്ടില്ലേ, അതുപോലെ തന്നെ അഡ്രിനോയ്ക്കും അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ എടുക്കുവാണെങ്കിൽ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്കെച്ച് എഡിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നമ്മുടെ വേർഡിനകത്തൊക്കെ കാണുന്ന പോലെ ഫയലുണ്ട്, എഡിറ്റ്, സെർച്ച്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫയൽ എടുത്തിട്ട് ആ പ്രോഗ്രാം നമുക്ക് സേവ് ചെയ്യാം, അതുപോലെ തന്നെ ആ പ്രോഗ്രാമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഫയൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് വെരിഫൈ എന്ന് പറഞ്ഞ ഈ ബട്ടൺ. നമ്മൾ എഴുതിയ പ്രോഗ്രാംസ് കറക്റ്റാണോ, അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വെരിഫൈ യൂസ് ചെയ്തേക്കുന്നത്. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ കോഡ് നമ്മുടെ ഹാർഡ്വെയറിലേക്ക് ബേൺ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ആ പറയുന്ന സെക്ഷൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ന്യൂ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ വിൻഡോയും കൂടെ തെളിഞ്ഞു വരും. പിന്നെ ഉള്ളതാണ് ഓപ്പൺ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറിൽ നിന്ന് വേണ്ട പ്രോജക്റ്റ്, അതായത് ഏത് ഡ്രൈവിൽ നിന്നാണ് കിടക്കുന്നത്, അവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. അടുത്തതാണ് സേവ് എന്ന് പറയുന്നത്, നമ്മുടെ വേണ്ട പ്രോജക്റ്റ് തിരിച്ചങ്ങോട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുക, ആ ഓപ്പൺ ചെയ്ത പ്രോജക്റ്റ് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തതാണ് ടെക്സ്റ്റ് കൺസോൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിംഗിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്ന ടെക്സ്റ്റ് കൺസോൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ലൈൻ നമ്പർ, എത്രാമത്തെ ലൈനിലാണ് ആ പ്രോഗ്രാം കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഏത് പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം എഴുതാൻ വേണ്ട ഒരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും C++ ആ ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് സെമികോളനും ബ്രാക്കറ്റും ഒക്കെ അത്യാവശ്യം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എറർ വരും. പിന്നെ ഇവിടെ ഒരു CTL മോണിറ്റർ ഉണ്ട്, അത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ വരുന്ന സ്റ്റാറ്റസൊക്കെ അറിയാൻ പറ്റും. അപ്പം ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്ന വിൻഡോ ഉണ്ടോ, ഈ ഒരു വിൻഡോ, ഇതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഒരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ എടുത്താൽ മതി, അപ്പോൾ പുതിയ വിൻഡോ വരും. അപ്പോൾ വീണ്ടും പുതിയത് എടുക്കണമെങ്കിൽ അപ്പോൾ എത്ര വേണമെങ്കിലും ഒരേ സമയം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇരുന്ന് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെരിഫൈ ബട്ടൺ, അപ്ലോഡ് ബട്ടൺ, അതുപോലെ ന്യൂ, ഓപ്പൺ, സേവ് ഉണ്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ അറിയാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ അഡ്രിനോയിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതുന്നതെന്നുള്ള അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഒന്നാമത്തെയാണ് ഡെഫിനിഷൻ, അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ വേരിയബിൾസ് എല്ലാം ആദ്യം ഡിക്ലെയർ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡ്, ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ ആദ്യം ഡിഫൈൻ ചെയ്യുക. അടുത്തതാണ് പ്രോഗ്രാം സെറ്റപ്പ് എന്ന് പറയുന്നത്. പ്രോഗ്രാം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ ഒരു തവണ മാത്രം റൺ ചെയ്യിക്കേണ്ട, അല്ലെങ്കിൽ ഒരു തവണ മാത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാം സെറ്റപ്പില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു LED കത്തിക്കാൻ ഉള്ള ഒരു പ്രോഗ്രാം എഴുതുക, അപ്പോൾ അത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് തീരുമാനിക്കേണ്ടത് എവിടെയാണ്, പ്രോഗ്രാം സെറ്റപ്പിലാണ്. അടുത്തതാണ് ലൂപ്പ്, നമ്മുടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കോഡ് എന്ന് പറയുന്നത് എഴുതേണ്ടത് ഇവിടെയാണ്. അപ്പോൾ മൂന്ന് സെക്ഷൻ ഉണ്ട്, ഒന്ന് ഡെഫിനിഷൻ, രണ്ട് പ്രോഗ്രാം സെറ്റപ്പ്, മൂന്ന് ലൂപ്പ്. അപ്പം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്ത് തുടങ്ങാം. ഒരു LED ബ്ലിങ്കിങ് ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഈ പറയുന്ന അഡ്രിനോ ബോർഡിൻ്റെ 13-ാമത്തെ പിന്നിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു, ഒരു LED യിലേക്ക് കൊടുക്കുന്നു, ഒരു റെസിസ്റ്റർ വഴി എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് ചെയ്തേക്കുന്നു.
അപ്പോൾ ഈ ഒരു എൽ ഇ ഡി നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൽ ഇ ഡിക്ക് വേണ്ട പ്രോഗ്രാം എഴുതുക. നമ്മൾ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പുകൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഒന്ന്, ഡിഫൈൻ ചെയ്യുക എൽ ഇ ഡി 13. അതിൻ്റെ മീനിങ് എന്താ? എൽ ഇ ഡി നമ്മൾ എവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്? 13 എന്ന് പറയുന്ന പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പേജ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ റെഡ് എൽ ഇ ഡിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ എന്ന് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് അവിടെ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ആ പിൻ നമ്പറും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തതാണ് വോയിഡ് സെറ്റപ്പ്. വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൽ ഇ ഡി എന്തായിട്ട് കോൺഫിഗർ ചെയ്യണം. അത് ഞാനാണ് നമ്മൾ പിൻ മോഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിൻ മോഡ് എൽ ഇ ഡി കോമ ഔട്ട്പുട്ട്. എൽ ഇ ഡിയെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. നോക്കിയാൽ എന്ത് സിമ്പിളായിട്ട് ഞാൻ നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് എൽ ഇ ഡി ഡിഫൈൻ ചെയ്തു, ആ എൽ ഇ ഡിയെ തന്നെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത വോയിഡ് ലൂപ്പ്. വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം. ഡിജിറ്റൽ റൈറ്റ് എൽ ഇ ഡി ഹൈ. അപ്പോൾ ഈ ഒരു ലൈൻ എഴുതുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ പറയുന്ന എൽ ഇ ഡി എന്ന് പറയുന്ന പിഞ്ഞ്, അതായത് 13-ാമത്തെ പിഞ്ഞിലേക്ക് ഹൈ സിഗ്നൽ പാസ് ചെയ്ത് വിടും. അപ്പോൾ എന്ത് ചെയ്യും? എൽ ഇ ഡി കത്തും. അതിനുശേഷം ഡിലേ ആയിരം. ഡിലേ ആയിരം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് നേരത്തേക്ക് അവിടെ എന്ത് ചെയ്യും? എൽ ഇ ഡി കത്തിയിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും. 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. അതിനുശേഷം എന്ത് ചെയ്യും? ഡിജിറ്റൽ റൈറ്റ് എൽ ഇ ഡി ലോ. അതായത് 13-ാമത്തെ പിൻ എന്തായിട്ട് മാറും? ലോ ആയിട്ട് മാറും. ലോ എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി ഓഫായി. അതിനുശേഷം വീണ്ടും 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും എങ്ങോട്ട് പോകും? ഈ ലൂപ്പ് വീണ്ടും ആദ്യത്തിലേക്ക് പോകും. എൽ ഇ ഡി ഹൈ ആവും, പിന്നെ എൽ ഇ ഡി ലോ ആവും. വീണ്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഹാർഡ്വെയർ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് അഡ്രിനോ ബോർഡ്. ഈ അഡ്രിനോ ബോർഡിലെ 3-ാമത്തെ പിന്നാണ് തന്നെ എൽ ഇ ഡിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഡിഫൈൻ ബ്ലൂ 3. അതിൻ്റെ മീനിങ് ബ്ലൂ എൽ ഇ ഡി 3-ാമത്തെ പിന്നുമായിട്ട് കണക്ട് ചെയ്തു. വോയിഡ് സെറ്റപ്പിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പിൻ മോഡ് ബ്ലൂ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. അതായത് ബ്ലൂ എന്ന് പറയുന്ന എൽ ഇ ഡി ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ പിൻ നമ്പർ എത്രയാണ്? 3. ഇനി അടുത്തതായിട്ട് വോയിഡ് ലൂപ്പിനകത്ത് ആദ്യം ബ്ലൂ എൽ ഇ ഡി എന്ത് ചെയ്തു? ഹൈ. അതായത് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ 1 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൽ ഇ ഡി കത്തും. അതിനുശേഷം ഡിലേ 1000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് 1000 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കത്തി നിൽക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഡിജിറ്റൽ റൈറ്റ് ബ്ലൂ ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് എൽ ഇ ഡി കെട്ടുപോയി. അപ്പോൾ 1 സെക്കൻഡ് കത്തി, അതിനുശേഷം കെട്ടുപോയി. വീണ്ടും 1 സെക്കൻഡ് കെട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 2-ാമത് ഡിലേ ചേർത്തേക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എൽ ഇ ഡി നമുക്ക് കത്തുകയും കെടുകയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടൂൾസിൽ പോവുക. അതിനുശേഷം നമ്മുടെ ബോർഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന അഡ്രിനോ ജനറാഡോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പോർട്ട് അതെവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, COM1 ആണോ COM3 ആണോ നോക്കുക. അപ്പോൾ ഞാനിപ്പം ഇതിനകത്ത് അഡ്രിനോ കണക്ട് ചെയ്തേക്കുന്ന COM3 അത് ടിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് സേവ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഹാർഡ്വെയറിലേക്ക് ബേൺ ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ കാണാം അപ്ലോഡിംഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സൈഡിൽ ലൈറ്റൊക്കെ കത്തുന്ന കാണാം, കണ്ടോ? ഇപ്പം നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് എൽ ഇ ഡി ഫ്ലാഷ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഡിലേ എന്നുള്ളത് ഞാൻ കുറച്ച് കുറയ്ക്കുക. 1000 പകരം ഞാൻ 500 ഇട്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ 500 ഇട്ടു. ഇനി ഇതൊന്ന് ബേൺ ചെയ്യുവാണ് അഥവാ അപ്ലോഡ് ചെയ്യുവാണ്. ഇപ്പോൾ കുറേ കൂടി സ്പീഡായില്ലേ? അതായത് ഡിലേ കുറയും തോറും സ്പീഡ് കൂടും. ഇപ്പം ഞാൻ ഓൺ ടൈം എന്നുള്ളത് 100 മില്ലി സെക്കൻഡ് ഇട്ടു, ഓഫ് ടൈം 500 മില്ലി സെക്കൻഡ് ഇട്ടു. ഇപ്പം നോക്കിയ വ്യത്യാസം ഇപ്പോൾ ഇവിടെ കാണാം, അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ? അപ്പോൾ ഇതുപോലെ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എൽ ഇ ഡിക്ക് പകരം നമുക്ക് ബസർ ഒന്ന് കൊടുത്തു നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ എൽ ഇ ഡിക്ക് പകരം ഒരു ബസറാണ് കൊടുത്തേക്കുന്നത്. ബസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിക്കേറ്ററിനകത്തൊക്കെയുള്ള സൗണ്ട് കേൾക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് ബേൺ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഓരോ സെക്കൻഡ് ഇടവിട്ട് ബസർ ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ബീപ്പ് സൗണ്ട്. ഇപ്പോൾ ഇവിടെ ഡിലേ ഞാൻ കുറച്ച് കൊടുക്കുക, ഒരു 500 ഇടുക.
ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മുടെ ഓരോ സൗണ്ട് എഫക്റ്റുകളും അല്ലെങ്കിൽ ലൈറ്റിംഗിന്റെ പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇപ്പൊ കാണിച്ചത്. ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ LED നമ്മൾ കത്തിക്കുന്നത് എന്നുള്ളത് പഠിക്കാം. അതുപോലെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് LED യുടെ പാറ്റേൺ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് പഠിക്കാം.